ദേശീയപാത 6 വരിയാക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുന്ന തളിപ്പറമ്പ് ചിറവക്ക് പുളിമ്പറമ്പ് റോഡിൽ ചെളി നിറഞ്ഞത് അപകടങ്ങൾക്കിടയാക്കുന്നു. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. തളിപ്പറമ്പ് ചിറവക്ക് ലൂർദ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് പുളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന പട്ടുവം റോഡിലാണ് ദേശീയപാതയുടെ പ്രവൃത്തികൾ നടക്കുന്നത്. പട്ടുവം റോഡിന് കുറുകെ പുളിപ്പറമ്പിന് സമീപത്തു കൂടിയാണ് ദേശീയപാത കടന്നുപോകുന്നത്. ഇതിനായി അടുത്തു തന്നെ ആഴത്തിൽ കുഴിയെടുക്കുന്നതിനോടനുബന്ധിച്ച് വൻതോതിൽ മണ്ണ് കുഴിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഈ മണ്ണ് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ലോറികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി ലോറികളാണ് മണ്ണുമായി ഇവിടെ നിന്ന് പോകുന്നത്. ഈ ലോറികളിൽ നിന്ന് റോഡിലുടനീളം വീഴുന്ന മണ്ണാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് പിന്നെ മണ്ണെടുപ്പ് തുടങ്ങിയിട്ട് വേനൽക്കാലത്ത് അധികം പ്രശ്നങ്ങളില്ലായിരുന്നു. പൊടി പട്ടണങ്ങൾ ഉണ്ടായിരുന്നു, അവർ റോഡിൽ വെള്ളം തളിച്ച് കൊടുത്തിരുന്നു. എങ്കിലും ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ വാഹനങ്ങളിലും നടന്നാണെങ്കിലും യാത്ര ചെയ്യുന്നത്. കുന്നിടിച്ച ഭാഗത്തെ ചെളി ലോറിയുടെ ടയറിലൂടെ റോഡിൽ പരക്കുകയാണ്. നിരവധി ലോറികൾ ഇത്തരത്തിൽ കടന്നു പോകുന്നതിനാൽ റോഡ് മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ചെളി കാരണം കൂടുതൽ ദുരിതം. വെള്ളിയാഴ്ച രാവിലെ 6 ബൈക്കുകൾക്കും ജില്ലി കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനും അപകടത്തിൽപ്പെട്ടു. റോഡിൽ നിന്ന് തെന്നിയ വാഹനം സമീപത്തെ വൈദ്യുതി തൂണിലിടിച്ചാണ് നിന്നത്. ബസ്സുകൾ ഉൾപ്പെടെ ദിനം പ്രതി 100 വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപകടം ഒഴിവാക്കാൻ കരാറുകാർ അടിയന്തര സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ പ്രവൃത്തി തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് മുൻ കൗൺസിൽ കുഞ്ഞിരാമൻ പറഞ്ഞു. അപ്പോൾ ഇത് ശക്തമായ ഒരു നടപടി, കാരണം ഇങ്ങനെ ഒരു കട്ടിയുന്ന മേഖല ചിലപ്പോൾ വളരെ കുറവായിരിക്കും ബൈപ്പാസിൻ്റെ. അപ്പോൾ ഇത് വളരെ അപകടമായി, അത് കാരണം അത് പിന്നെ അധികാരികൾ വളരെ ശ്രദ്ധ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവണം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ബന്ധപ്പെട്ടവരെ ഇവരെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.